Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0495-207-008, 944-07-5-7604. വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. മാട്രസ് ഫീത കോംപ്ലക്സ്, പൂവ പള്ളിവയൽ PO. മൊബൈൽ 9702269038. ബാഗ് മോൾ, നിയർ 4KD സ്റ്റോഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, പയ്യന്നൂർ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഫോൺ 0497-287-3899. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പുറം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ചൂരപ്പടവ് കരിങ്കൽ ക്വാറിക്ക് പ്രവർത്തനാനുമതി ലഭിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് പരിസ്ഥിതി പ്രവർത്തകർ. ക്വാറി പ്രദേശത്തെ സ്ഥലങ്ങൾ ഭൂമാഫിയ വാങ്ങിക്കൂട്ടിയതോടെ ജലസ്രോതസ്സുകളും നാശത്തിലാണെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. ചൂരപ്പടവ് ക്വാറിക്ക് പ്രവർത്തിക്കാൻ ബ്ലാസ്റ്റിംഗ് പെർമിഷനും പഞ്ചായത്ത് ലൈസൻസും പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. പരിസ്ഥിതി പ്രവർത്തകരായ ഭാസ്കരൻ വെള്ളൂർ, ഓസ്റ്റിൻ കുര്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ ക്വാറി പ്രദേശം സന്ദർശിച്ച സംഘം പ്രദേശത്തെ ജലസ്രോതസ്സുകൾ നാശത്തിലാണെന്നും കണ്ടെത്തി. താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്തുന്ന നീരുറവകളെല്ലാം ക്വാറി ഉടമകൾ മണ്ണിട്ട് നികത്തിയിരിക്കുകയാണ്. ക്വാറിയുടെ പരിസരത്തുള്ള സ്ഥലങ്ങൾ വലിയ വില കൊടുത്ത് വാങ്ങിയാണ് ക്വാറിക്കെതിരെയുള്ള എതിർപ്പുകൾ ഇല്ലാതാകുന്നത്. ക്വാറിയുടെ പ്രവർത്തനം വലിയ തോതിൽ പരിസ്ഥിതി നാശത്തിനും ഇടയാകും. ക്വാറിയുടെ സമീപത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഒഴിഞ്ഞുപോകാൻ ജനങ്ങൾ നിർബന്ധിതരാകും. കുന്നിന് മുകളിൽ പ്രവർത്തിക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഈ പഞ്ചായത്ത് ഇവിടെയുണ്ട്, അതായത് എന്താണ്, ഇവിടെയുള്ള വൻതോതിൽ ഭൂമി ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെയുള്ള പരിസര പ്രദേശങ്ങളിൽ, അതായത് ഒരു തരത്തിലുള്ള അങ്ങോട്ടുള്ള എന്തെങ്കിലും ശബ്ദങ്ങൾ, പ്രതിരോധ പ്രതിഷേധ ശബ്ദങ്ങൾ അടക്കുന്നതിന് വേണ്ടിയിട്ട്, ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ എല്ലാം തന്നെ ഇവിടെയുള്ള ഭൂമി അവരേറ്റെടുക്കുകയാണ്. എല്ലാവരുടെയും ഭൂമി വാങ്ങുകയാണ്. ആരുടെ പേരിലാണ് വാങ്ങിക്കുന്നത്, എത്ര ഭൂമിയാണ് വാങ്ങിക്കുന്നത്, ആരാണ് വാങ്ങിക്കുന്നത്, അതിനെത്രയാണ് ഈട്, അതിൻ്റെ രേഖ എങ്ങനെയാണ് എഴുതപ്പെടുന്നത്, അതിന് ഈ തോടടക്കം, ഈ തോടടക്കം വാങ്ങിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് എങ്ങനെയാണ് അനുവദി കൊടുത്തിരിക്കുന്നത്? ഒരു തോട് എന്ന് പറയുന്ന വില്ലേജ് രേഖയിൽ, മന്നപ്പൻ തോട് എന്ന് പറയുന്ന വില്ലേജ് രേഖയിലുള്ളതാണ്, അതടക്കമാണ് ഇപ്പം വിലക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി ഇല്ലീഗലായിട്ടാണ് ഈ ഇതിൻ്റെ പ്രക്രിയകൾ മുഴുവനും പോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. തൃക്കരിപ്പൂരിൽ ക്ഷേത്ര ഓഫീസും ഭണ്ഡാരവും കുത്തിത്തുറന്ന് മോഷണം. തൃക്കരിപ്പൂർ മുണ്ടിത്താലിൻ കീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്ര ഭണ്ഡാരവും ഓഫീസുമാണ് കുത്തിത്തുറന്ന് മോഷണം നടത്തിയത്. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. റോഡിനോട് ചേർന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓട്ടുവിളക്കുകളും പൂജാസാധനങ്ങളും സൂക്ഷിക്കുന്നത് ഓഫീസ് കെട്ടിടത്തിലാണ്. ഓഫീസിനകത്തെ മേശവലിപ്പും കുത്തിത്തുറന്ന് പണം കവർന്നിട്ടുണ്ട്. റോഡിലെ സ്ട്രീറ്റ് ലൈറ്റിന് കീഴിലാണ് ഭണ്ഡാരം. കോവിഡ് ആയതിനാൽ വരുമാനം നന്നേ കുറഞ്ഞ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഭണ്ഡാരത്തിലെ വരവ് കൊണ്ടാണ് നടത്തുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. കാലാകാലങ്ങളിൽ അന്വേഷണം നടക്കും, കാര്യമായ പുരോഗതി ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. നടക്കുന്നത് പ്രയാസമുണ്ടാക്കുന്നു. തൊട്ടടുത്ത അണീക്കന ക്ഷേത്രത്തിലും ശനിയാഴ്ച രാത്രി അവിടുത്തെ ഭണ്ഡാരം തകർത്തതായിട്ട് അറിയാം. ചന്തേര പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതേ രാത്രി തന്നെ ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ അകലെയുള്ള അണിയക്കര ക്ഷേത്രത്തിന്റെ ഭണ്ഡാരവും കുത്തിത്തുറന്ന് മോഷണം നടത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കൊഴുമൽ ശ്രീ മാക്കിൽ മുണ്ടിക്കാവും കേരള പൂരക്കളി കലാ അക്കാദമി കൊഴുമൽ യൂണിറ്റും സംയുക്തമായി പൂരക്കളി മരത്തുകളി കലാകാരന്മാരെ അനുമോദിച്ചു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങ് കേരള പൂരക്കളി അക്കാദമി സെക്രട്ടറി കെ വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കൊഴുമൽ ശ്രീ മാക്കിൽ മുണ്ടിക്കാവും കേരള പൂരക്കളി കലാ അക്കാദമി കൊഴുമൽ യൂണിറ്റും സംയുക്തമായാണ് മാക്കിൽ മുണ്ടിക്കാവ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് പൂരക്കളി, മറത്തുകളി, ക്ഷേത്ര കരിങ്കൽ ശില്പം, നാടൻപാട്ട്, ഫോട്ടോഗ്രാഫി എന്നിങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ അനുമോദിച്ചത്. കുറ്റിപ്പുറത്ത് വെളുത്തമ്പോ, എം കുഞ്ഞമ്പു പണിക്കർ, മനോജ് ശില്പി തുടങ്ങിയ എട്ടോളം കലാകാരന്മാരെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. കരുണാകരൻ അന്തിതിരൻ ഭദ്രദീപം കൊളുത്തിയതോടെ പരിപാടിക്ക് തുടക്കമായി. പേരെല്ലാം വന്നിട്ടുണ്ട്. കുറച്ച് കൂടുതൽ നേരത്തെ കുറേ അധികം പൂരക്കളി അവഗണനയിലും നേരിട്ടതാണ്. ഞാൻ എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കലുണ്ട്. കാരണം നേരത്തെ നമ്മുടെ കലോത്സവങ്ങളിലൊന്നും പൂരക്കളി അവതരിപ്പിക്കാൻ അവസരം ഉണ്ടാവില്ല. അതിനുവേണ്ടി നമ്മുടെ കൃഷ്ണനടക്കമുള്ള ആളുകൾ, പൂരക്കളി കലാ അക്കാദമി പോലെയുള്ള സംഘടനകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, വയനാട്ടിനടക്കമുള്ള നേതാക്കന്മാർ എല്ലാം പരിശ്രമിച്ചിട്ടുണ്ട്. കെ മധുസൂദനൻ, പാവൂർ ദാമോദരൻ, ഗോപാലകൃഷ്ണ പണിക്കർ, പ്രദീപ് കുമാർ സി, സനേഷ് മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് മറത്തുകളിയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം ക്ഷേത്രാങ്കണങ്ങൾ മറത്തുകളി കൊണ്ട് സമ്പന്നമാവുകയാണ്. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കൊഴുമൽ ശ്രീമാക്കിൽ മുണ്ടിക്കാവിൽ നടന്ന മറത്തുകളി ആസ്വാദകരിൽ ആനന്ദം നിറച്ചു. ഉത്തര കേരളത്തിന്റെ ആത്മാവാണ് മറത്തുകളി. ദേവീക്ഷേത്രങ്ങളിൽ ദേവിയുടെ ഉപാസനയ്ക്കായിട്ടാണ് മറത്തുകളി നടത്താറ്. കൊഴുമൽ ശ്രീ മുണ്ടിക്കാവിൽ രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന മറത്തുകളി കാണികളിൽ ആവേശമുയർത്തുന്നതായിരുന്നു. രണ്ടു ക്ഷേത്ര പൂരക്കളി സംഘങ്ങൾ തമ്മിലുള്ള വാക്പോര് കാണുന്നവരിൽ നിറയ്ക്കുന്ന ആവേശം അത്ര ചെറുതൊന്നുമല്ല. ഏരിയം വിപിൻ പണിക്കരും മടിക്കൈ സജിത് പണിക്കരുമാണ് മറത്തുകളി നടത്തിയത്. കാഞ്ഞങ്ങാട് ദാമോദരൻ പണിക്കർ അധ്യക്ഷനായിരുന്നു. അഭിവാദന ശ്ലോകത്തിന് ശേഷം കത്തിച്ച നിലവിളക്ക് പന്തലിൻ്റെ നടുവിൽ വയ്ക്കുന്നു. ശ്ലോകം ചൊല്ലി വാദ പ്രതിവാദത്തിലേക്ക് കടക്കുമ്പോൾ കളിക്കാരിൽ മാത്രമല്ല കാണികളിലും ആവേശം കൊട്ടിക്കയറുന്നു. മറത്തുകളിയിൽ വാദപ്രതിവാദങ്ങൾക്ക് ചൂടേറുമ്പോൾ നിയന്ത്രിക്കാൻ അധ്യക്ഷനുമുണ്ടാകും. സീതനം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു, ഇവിടെ നാട്ടിലൊക്കെ ഒരുപാട് സീതന സമ്പ്രദായങ്ങളും കാര്യങ്ങളൊക്കെ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു വലിയ വർഷത്തിൽ എത്രയോ ആളുകൾ സീതനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഈ ഗുരുത്വം എന്നുള്ള ശ്ലോകത്തിൽ പറഞ്ഞ സീതനവും ഇതുമായിട്ട് ബന്ധമുണ്ടോ? ഒരു മണിക്കൂറിലേറെ നീണ്ടുനിന്ന മറത്തുകളി കോവിഡ് മറവിയിലൊളിപ്പിച്ച തങ്ങളുടെ സ്വന്തം കലയെ വീണ്ടെടുക്കുന്നതായാണ് കാണികൾക്ക് അനുഭവപ്പെട്ടത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി സേതു നെടുമ്പ. വയലപ്ര ശ്രീ അണിയക്കര പൂമാല ഭഗവതി ക്ഷേത്രം ദേവസ്വം LP സ്കൂളിന്റെ കുറ്റിയടിക്കൽ ചടങ്ങും കെട്ടിട നിർമ്മാണ ഫണ്ടിന്റെ ഉദ്ഘാടനവും നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വയലപ്ര അണിയക്കര പൂമാല ഭഗവതി ക്ഷേത്രം ദേവസ്വം LP സ്കൂളിന്റെ കെട്ടിട നിർമ്മാണ ഫണ്ടിന്റെ ഉദ്ഘാടനം കല്യാശ്ശേരി MLA MVജിൻ നിർവഹിച്ചു. ചടങ്ങിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PP അംബുജക്ഷൻ, PTA പ്രസിഡന്റ് KV ചന്ദ്രൻ, സ്കൂൾ മാനേജർ ദാമോദരൻ, വയലപ്ര വെങ്ങര കൊവ്വൽ ഊർക്കഴകത്തിലെ ക്ഷേത്രം സ്ഥാനികർ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. അരവഞ്ചാൽ പെരുമ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അരവഞ്ചാൽ ദേശത്തെക്കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥം തയ്യാറാക്കുന്നു. ഗ്രന്ഥത്തിന്റെ പ്രിന്റിംഗ് ജോലികൾ ആരംഭിക്കുന്നതിനു മുന്നോടിയായ കരട് രേഖയുടെ വായന തുടങ്ങി. നാടിന്റെ ചരിത്രവും വർത്തമാനവും സംസ്കാരവും ഉൾപ്പെടുത്തി രണ്ടു വാല്യങ്ങളായാണ് ചരിത്ര ഗ്രന്ഥം തയ്യാറാക്കുന്നത്. അരവഞ്ചാൽ എന്ന ദേശവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഉൾപ്പെടുന്ന അരവഞ്ചാൽ പെരുമ വാട്സ്ആപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കുന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രിന്റിംഗ് ജോലികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി കരട് രേഖയുടെ വായന തുടങ്ങി. എഡിറ്റോറിയൽ ബോർഡിന്റെയും പെരുമ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്വൈസറി ബോർഡിന്റെയും മുമ്പാകെയാണ് ഗ്രന്ഥം വായിക്കുന്നത്. ശേഖരിച്ച വിവരങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനും വിട്ടുപോയ വിവരങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനുമാണ് കരട് രേഖ വായിക്കുന്നത്. എഡിറ്റോറിയൽ ബോർഡ് അംഗവും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ പി രവീന്ദ്രൻ അധ്യക്ഷനായി, പി ശിവാനന്ദൻ, തങ്കച്ചൻ പുളിമൂട്ടിൽ, മണി കാടാശ്ശേരി, KM കുഞ്ഞപ്പൻ, MV രമേശൻ, KV പ്രസന്നൻ, ലിസി ഏലിയാസ്, TV സുജിത് നമ്പ്യാർ, ജെയിംസ് ഇടപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. അരവഞ്ചാലിന്റെ ചരിത്രവും വർത്തമാനവും സംസ്കാരവും ഉൾപ്പെടുത്തി രണ്ട് വാല്യങ്ങളായാണ് ചരിത്ര ഗ്രന്ഥം തയ്യാറാക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.
കുഞ്ഞിമംഗലം യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുധീഷ് കടന്നപ്പള്ളിക്ക് സ്വീകരണം നൽകി. ഡിസിസി ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സി എം പി യുവജന സംഘടനയായ കെ എസ് വൈ എഫിന്റെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സുധീഷ് കടന്നപ്പള്ളിക്ക് സ്വീകരണം നൽകി. കൊയപ്പാറ സി എച്ച് ഭവനിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ കെ വി വിജയന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ഡി സി സി ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. എം പി രാമചന്ദ്രൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, എസ് കെ പി സക്കറിയ, ടി പി മുസ്തഫ, കെ വി സതീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ആന്തൂർ നായർ എഡ്യൂക്കേഷൻ സൊസൈറ്റി എ എൻ ഇ എസ് 46th വാർഷിക സമ്മേളനം മാതമംഗലത്ത് നടന്നു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് പാലങ്ങാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മറ്റ് പിന്നോക്ക ഹിന്ദു സമുദായങ്ങളുടെ ജോലി സംവരണം ജനസംഖ്യാനുപാതികമായി 3% നിന്നും 10% ഉയർത്തി സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണമെന്ന് ആന്തൂർ നായർ എഡ്യൂക്കേഷൻ സൊസൈറ്റി 45th വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രൊഫഷണൽ വിദ്യാഭ്യാസ സംവരണം എല്ലാ കോഴ്സുകളിലേക്കും ബാധകമാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. എൻഡോമെന്റ് ഉദ്ഘാടനവും രാജേഷ് പാലങ്ങാട്ട് നിർവഹിച്ചു. ഉന്നത വിജയികൾക്കുള്ള ധനസഹായ വിതരണം സൊസൈറ്റി രക്ഷാധികാരി സുരേശൻ മഠത്തിൽ നിർവഹിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് പി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി സെക്രട്ടറി യു നാരായണൻ, പി ഗോവിന്ദൻ, കെ എം എസ് എസ് ജില്ലാ സെക്രട്ടറി പി ചന്ദ്രൻ, സി ബാലകൃഷ്ണൻ, എം മോഹനൻ, കെ വി പവിത്രൻ, കെ വി ശ്രീധരൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മുസ്ലിം യൂത്ത് ലീഗ് ചെറുകുന്ന് പഞ്ചായത്ത് പഠന ക്യാമ്പ് ഗ്രാസ് റൂട്ട് 2022 നടത്തി. എം കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. എ കെ എം അഷ്റഫ് എം എൽ എ മുഖ്യാതിഥിയായി. മുസ്ലിം യൂത്ത് ലീഗ് ചെറുകുന്ന് പഞ്ചായത്ത് പഠന ക്യാമ്പ് ഗ്രാസ് റൂട്ട് 2022 സി എം എൽ പി സ്കൂളിൽ എം കുഞ്ഞഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വളരെ മനോഹരമായ ഒരു ക്യാപ്ഷൻ എ കെ എം അഷറഫ് എം എൽ എ മുഖ്യാതിഥിയായി. അലി മങ്കര മുഖ്യപ്രഭാഷണം നടത്തി. എം ഷാഫി, കെ വി നിഷാദ്, എ സി മഹമ്മൂദ്, സൈനുൽ ആബിദ് പഴയങ്ങാടി, എസ് കെ പി സക്കരിയ, ഫൈസൽ കുഞ്ഞിമംഗലം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കാങ്കുൾ ശിവക്ഷേത്ര മൈതാനിയിൽ ഫുട്ബോൾ മാമാങ്കത്തിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൾ ഫുട്ബോൾ ലവേഴ്സ് ആതിഥ്യമരുളുന്ന ഫുട്ബോൾ കാർണിവൽ 2022 കാങ്കോൾ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നിരവധിയായിട്ടുള്ള സംസ്ഥാന നേതാക്കന്മാരെ വളർത്തിയെടുത്തിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് ഈ കാങ്കോളിലത്തെ ശിവക്ഷേത്ര മൈതാനം എന്ന് നമുക്കറിയാം. നിരവധിയായിട്ടുള്ള ആളുകൾ പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമി വൈസ് ചെയർമാൻ കെ രവീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ടി അജയൻ മാസ്റ്റർ സ്വാഗതവും എം കെ ജനാർദ്ദനൻ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന മത്സരം ഇറ്റലി അർജന്റീന സമനിലയിൽ പിരിഞ്ഞു. തിങ്കളാഴ്ച ജർമ്മനി പോർച്ചുഗലിനെ നേരിടും. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.